എഡിജിപി എംആർ അജിത് കുമാറിനെതിരെയുള്ള രണ്ട് റിപ്പോർട്ടുകൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം നിയമസഭയെ അറിയിച്ചത്. ഡിജിപി നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ആർഎസ്എസ് നേതാക്കളെ എഡിജിപി കണ്ടു എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ അതിന് പിന്നിലെ കാരണം എന്താണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ആർഎസ്എസ് നേതാക്കളെ എഡിജിപി കണ്ടത് സർവീസിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എങ്കിൽ അത് ചട്ടലംഘനമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് കാരണമെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രപതിയുടെ മെഡലിന് വേണ്ടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത് എഡിജിപി എന്നായിരുന്നു ആരോപണം. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ആരോപണത്തിന് തെളിവില്ല എന്നും ഡിജിപിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് ഡിജിപിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയിരുന്നു. ഇതിലെ പരാമർശങ്ങൾ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് തെളിവില്ല എന്നാണ്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് എന്നാണ് ഡിജിപിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ന് ഇതേക്കുറിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എഡിജിപിക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് ലഭിച്ച പരാതി സംബന്ധിച്ചു ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പരാതിയിൽ വിശദമായി അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ശ്രീ ജി സ്പർജൻകുമാർ ഐ പി എസ്, ശ്രീ തോംസൺ ജോസ് ഐ പി എസ്, ശ്രീ എ ഷാനവാസ് ഐ പി എസ് എസ് പി ശ്രീ എസ് മധുസൂദനൻ എന്നിവർ ഉൾപ്പെട്ട ഉന്നതതല സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച രണ്ട് റിപ്പോർട്ടുകളും സംസ്ഥാന പോലീസ് മേധാവി 5/10/24 സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകളെ സംബന്ധിച്ച് വസ്തുതാപരമല്ലാത്ത ചില വാർത്തകളും ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന് യാതൊന്നും മറച്ചുവെക്കാനില്ല. ഇതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകളുടെ പകർപ്പ് ഇതോടൊപ്പം സമർപ്പിക്കുന്നു. ഇവയിലെ കണ്ടെത്തലുകളെക്കുറിച്ച് സർക്കാർ പരിശോധിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങളുമായി വി വി അരുൺ ചേരുകയാണ്. അരുൺ, ഇക്കാര്യത്തിൽ ഡിജിപിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എം ആർ അജിത് കുമാറിനെ എതിരെ നടപടിയെടുത്തു എന്നുള്ളത് ശരിയാണ്. ക്രമസമാധാന പാലനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടുമുണ്ട്. പക്ഷേ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതിന്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്തുവാനായിട്ട് ഡിജിപിയുടെ ഈ അന്വേഷണത്തിൽ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുതന്നെയാണ് മഞ്ജുഷ. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംശയത്തിൽ നിന്ന് റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയത്. ആ റിപ്പോർട്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വെച്ച് രണ്ട് കാര്യങ്ങളാണ് ആ റിപ്പോർട്ട് പ്രധാനമായി. ഒന്ന്, എ ഡി ജി പിയുടെ ആർ എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. മറ്റൊന്ന്, പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ. ഇതിൽ രണ്ടിലും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അജിത് കുമാർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. രണ്ട് നേതാക്കളെ ഹോസ്റ്റലിലെ കണ്ടത്, അതുപോലെ തന്നെ രാമാധവനെ കണ്ടത്, രണ്ടും അജിത് കുമാർ സംബന്ധിച്ചിട്ടുണ്ട്. ആർ എസ് നേതാക്കളെ കാണാൻ പോയത്, തൃശ്ശൂരിൽ ഹോസ്പിറ്റലിലേക്ക് കാണാൻ പോയത് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ആർ എസ് നേതാവ് ജയകുമാറിൻ്റെ വാഹനത്തിലാണ്. അതെന്തിനെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആ റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല, കേർട്ടസി കോളായിരുന്നു. ഇത്തരം നേതാക്കൾ വരുമ്പോൾ എല്ലാ പാർട്ടിയുടെ നേതാക്കൾ വരുമ്പോൾ സാർ കാണാൻ പോകാറുണ്ടെന്ന് അജിത് കുമാർ പറയുമ്പോഴും ആ കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്താൻ അന്വേഷണത്തിനും കഴിയുന്നില്ല. അത് എ ഡി ജി പി വ്യക്തമായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നു. അടച്ചിട്ട മുറിയിലായിരുന്നു കൂടിക്കാഴ്ച, എന്താണ് സംസാരിച്ചെന്നറിയില്ല. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വാർത്താ മാധ്യമങ്ങളിൽ ആരോപണമായി ഉയർന്നു വന്നത്. ഒന്ന്, രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിക്കാനുള്ള സഹായം തേടിയാണ് അജിത് കുമാർ ഈ ഹസബലെ കണ്ടത്. മറ്റൊന്ന്, ഡി ജി പി റാങ്കിലേക്ക് ഉയർത്തിക്കിട്ടാൻ, അത് വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള കൂടിക്കാഴ്ച. രണ്ടാണെങ്കിലും അത് തെളിയിക്കപ്പെട്ടില്ല. പക്ഷേ ഈ രണ്ട് കാരണങ്ങളുമാണെങ്കിൽ അത് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. ആ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത് കേർട്ടസിക്കോൾ അദ്ദേഹം പറയുന്നു, അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല. മറിച്ചുള്ള ആരോപണം തെളിയിക്കാനുള്ള തെളിവുകളും ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയത്തിൽ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഏറെക്കുറെ തെളിവില്ലാത്തതാണ്, അല്ലെങ്കിൽ കഴമ്പില്ലാത്തതാണെന്നൊരു കാര്യം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ മാമി തിരോധനവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചതും മറ്റും ചില സംശയങ്ങൾ ഉയർത്തി കുടുംബങ്ങളും ബന്ധുക്കളും ആവശ്യപ്പെട്ട അനുസരിച്ചല്ല, അല്ലാത്തതിന് ഇടപെടൽ നടത്തിയ ചില വീഴ്ചകൾ സംഭവിച്ചു എ ഡി ജി പിക്ക് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം അൻവറിൻ്റെത് കേട്ടുകഴിവ് അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ്. ഒരു തെളിവ് ഹാജരാക്കാൻ അൻവറിനെ കഴിഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ അൻവറിന്റെ ആരോപണങ്ങൾ തള്ളുകയാണ്. പക്ഷേ ഈ മാമി തിരോധാനത്തിൽ എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആർ എസ് കൂടിക്കാഴ്ചയിലാകട്ടെ എന്തിനാണ് കണ്ടതെന്ന കാര്യം ഇപ്പോഴും ഒരു ദുരൂഹതയുണ്ട് എന്നൊരു നിലപാട് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ടിലും ഉള്ളത്. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്ന് കണ്ടെത്തുവാൻ ഡി ജി പിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കും
തെളിവില്ല എന്നാണ് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ട് റിപ്പോർട്ടുകളും ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം